ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വടകര നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ അപാകത എന്ന പരാതി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുപ്പത്തെട്ടാം വാർഡിൽ ഒരു ഷിജിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വോട്ട് അദ്ദേഹത്തിന്റെ പിന്നെ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ റിപ്പോർട്ട് എഴുതി ചേർത്തത് ഭർത്താവിന്റെ വീട്ടിലെ താമസം എന്നുള്ളതാണ്. അതിനദ്ദേഹം പറഞ്ഞ കാരണം ഈ സ്ത്രീയെ ഇവരന്വേഷിച്ചു പോകുന്ന അഡ്രസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ പ്രസവിച്ച് കിടക്കാം. ഈ വാദം എന്ന് പറയുന്നത് പ്രസവിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഉണ്ടാവാ, പ്രസവിച്ചത് കൊണ്ടല്ലേ സ്വന്തം വീട്ടിൽ വന്നത്. അപ്പൊ അങ്ങനെ ഓരോ നാട്ടിലെ ആചാരങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നിയമങ്ങളല്ലേ നോക്കേണ്ടത്, ആചാരങ്ങൾ നോക്കിയിട്ട് എന്താ? ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുമ്പോൾ ഈ കുട്ടി എവിടെയാണോ ഉള്ളത് ആ റിപ്പോർട്ടിൽ എഴുതേണ്ടത്. ഇവിടെ റിപ്പോർട്ടിൽ എഴുതി ഭർത്താവിന്റെ വീട്ടിലാണ് താമസം, എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തു. ഈ രീതിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, വ്യാപകമായിട്ടുണ്ട്, ഓരോ വാർഡിലേതും ഉണ്ട്. ഇത് ഓരോ ഭൂരിപക്ഷമുള്ള ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ഒരുപക്ഷെ ചിലപ്പോൾ അനങ്ങാതിരുന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മയക്കത്തിലാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ള വ്യാമോഹം സൂപ്രണ്ട് അടക്കമുള്ള പല ആളുകൾക്കുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, സൂപ്രണ്ട് അടക്കമുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും അതിൽ പങ്കുണ്ട്. അപ്പൊ അത് അന്വേഷിച്ച് ആ രീതിയിൽ ക്രമക്കേട് നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല അത്തരം തള്ളപ്പെട്ട വോട്ടുകൾ വീണ്ടും ചേർക്കാൻ ഇപ്പൊ ഞങ്ങൾ അറിയുന്നില്ല ഏതൊക്കെ. ഇനിയിപ്പോ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യം ആരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ആരൊക്കെ തള്ളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുന്നേ ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച റിപ്പോർട്ടുകളുടെ പകർപ്പ് ഞങ്ങൾക്ക് ലഭിക്കണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഇത് ഞങ്ങൾ ഇന്നലെ വന്നതുകൊണ്ട് മാത്രമുള്ളതാണ്, അറിയാത്ത കേസുകൾ പലതുകൊണ്ട് പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഇതിൽ വ്യാപകമായ ഒരു ഒരു പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത് പ്രകാരമുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ, അപ്പൊ അത് കണ്ടെത്തി അവർക്കെതിരെ നടപടിയും ഈ പറയപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുള്ളതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പുകൾ ഞങ്ങൾക്ക് ലഭ്യമാക്കണം. ഷാനവാസ് ബക്കർ, എം ഫൈസൽ, അൻസാർ മുഖച്ചേരി, നഫ്സൽ എൻ പി എം, അസീസ് മാഷ്, വി ഫൈസൽ, അനസ് കെ, ഹംസ, ഷാജഹാൻ, സിറാജ് ഉമറോൽ, ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു. വടകര നഗരസഭയിലെ 47 വാർഡുകളിൽ ഏതാനും ചില്ലറ വോട്ടുകൾക്ക് വിജയിക്കുന്ന പുറങ്കര പോലെയുള്ള തുരുത്തി പോലെയുള്ള വാർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പുറങ്കര വാർഡിന്റെ തൊട്ടടുത്ത് കൊയിലാണ്ടി വളപ്പ് വാർഡ്, ആ വാർഡ് മൃഗീയമായി UDF ജയിക്കുന്ന വാർഡാണ്. മൃഗീയമായ വോട്ടിന് UDF ജയിക്കുന്ന വാർഡ്. ആ കൊയിലാണ്ടി വളപ്പിൽ നിന്നുള്ള ആളുകളെ തന്ത്രപരമായി പുറങ്കര ഭാഗത്തേക്ക് മാറ്റുക, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതാണ്. അതേപോലെ പുറങ്കര വാർഡുകളിൽ സ്ഥിരമായി താമസിക്കുന്ന UDFന്റെ അനുഭാവികളെ വോട്ടുകൾ അച്ചടിച്ചു വരുന്ന അവസാനമായി അച്ചടിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് പട്ടികയിൽ കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ ആ നമ്മളറിയില്ല. ഇങ്ങനെ ഒരു കൃത്രിമമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നഗരസഭ വാങ്ങിക്കൊടുത്തത്. അന്നു മുതലേയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ അടയിരിക്കുന്നുണ്ട്, നമുക്കറിയാം. ഇനി അങ്ങനെ അവരൊന്നും അടയിരുത്തുമെന്നും ആരും വിചാരിക്കൊന്നും വേണ്ട. തൊട്ടടുത്ത് വീട്, ഉച്ചക്ക് പോയി ഭക്ഷണം കഴിക്കാം, ഇവിടെ വന്നിരുന്ന് പണിയെടുക്കാം, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനാധിപത്യ വോട്ടവകാശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് AKG സെന്ററിൽ നിന്നും കേളുവട്ടെ സ്മാരക മന്ദിരത്തിൽ നിന്നും എന്തൊക്കെയാണ് പറയുന്നത് അതിനനുസരിച്ച് ഇവിടുത്തെ ഫയൽ നോട്ട് തയ്യാറാക്കാൻ റവന്യൂ വകുപ്പിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അനുവദിക്കുകയില്ല എന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ പറയുകയാണ്. ഇവിടെ അസീസുമാർ സൂചിച്ച പോലെ ഇത് സമരം സൂചന മാത്രമാണ്. ഞങ്ങൾ സാധാരണ സമരം ചെയ്യുമ്പോൾ ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അറിയിക്കാറുണ്ട്. ഞങ്ങൾ ഈ സമരം അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയാം ഇത് രണ്ടാം ഘട്ട സമരത്തിലേക്കാണ് പോകുന്നതെന്ന്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ അതിനനുസരിച്ച് നമുക്ക് എന്താക്കേണ്ടി വരും, സമരത്തെ കീഴ്പ്പെടുത്തേണ്ടി വരും. ഈ സമരം സൂചനമാണെങ്കിൽ പോലും ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മനഃപൂർവ്വം അറിയിച്ചിട്ടില്ല. ഇനിയും ഇത പറയുന്നത് ഞങ്ങൾ അറിയിക്കില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോകണോ പോകണ്ടോ എന്ന് തീരുമാനിക്കേണ്ടി വരിക മുസ്ലിം യൂത്ത് ലീഗ് ആയിരിക്കുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല.